രാജ്യം കാത്തിരിക്കുന്ന ഒരു നിയമം ഉടൻ പ്രാബല്യത്തിൽ വരുമില്ലെങ്കിലും ആ ബില്ല് ഉടൻ വരുമെന്നുള്ളൊരു സൂചന RSS നൽകിയിരിക്കുന്നു. RSS മേധാവി നൽകിയിരിക്കുന്നു. നമുക്കറിയാം സാധാരണഗതിയിൽ RSS അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത് ഈ വിജയദശമി ദിവസം നാഗപ്പൂരിൽ നടക്കുന്ന അവരുടെ പ്രത്യേക പരിപാടിയിൽ വെച്ചാണ്. കാരണം ആ ഒരു വർഷത്തെ ഇല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിലേക്ക് ഉള്ള അവരുടെ നിലപാടുകളും അജണ്ടകളും ഇല്ലെങ്കിൽ അവരുടെ പരിപാടികളും ഒക്കെ വളരെ കൃത്യമായി തന്നെ വിവരിക്കുന്ന ഒരു ചടങ്ങാണ് ഈ വിജയദശമി ദിനത്തിൽ ഇത്തരത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ചടങ്ങുകൾ. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ ഈ വിജയദശമി ദിനത്തിൽ അവർ റൂട്ട് മാർച്ചുകൾ അടക്കം. കാരണം RSSന്റെ ഒരു സ്ഥാപക സമയം കൂടിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ വളരെ വിപുലമായി തന്നെ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ RSSന്റെ മേധാവിയുടെ ഈ വാക്കുകൾ ദേശീയ മാധ്യമങ്ങളടക്കം വലിയ പ്രാധാന്യത്തോടാണ് നൽകിയിരിക്കുന്നത്. RSS മേധാവി പറഞ്ഞു വെക്കുന്നത് രാജ്യത്തെ ജനസംഖ്യാ നിയന്ത്രണം അനിവാര്യമെന്ന് RSS നേതാവ് അക്കമിട്ട് കാരണങ്ങൾ നിരത്തി പറയുമ്പോൾ ഒന്നുറപ്പിക്കാം, അധികം വൈകാതെ ജനസംഖ്യാ നിയന്ത്രണ ബിൽ വരും എന്ന്. കാരണം RSS എന്ന് പറയുന്ന മാതൃസംഘടനയ്ക്കുള്ളിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്ന BJP BJP നേതാവായ മോദിയും ഉള്ളപ്പോൾ ഈ RSS മേധാവിയുടെ വാക്കുകൾക്ക് വലിയ വില തന്നെ ഈ മാധ്യമങ്ങൾ നൽകുന്നു. ഏതായാലും നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് തന്നെ പോകാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, മതം അടിസ്ഥാനമാക്കിയുള്ള ജനസംഖ്യ അസന്തുലിതാവസ്ഥ അവഗണിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇതിന് നടപടിയെടുത്തില്ലെങ്കിൽ മതാടിസ്ഥാനത്തിൽ അസമത്വവും നിർബന്ധിത മതപരിവർത്തനങ്ങളും ഉണ്ടാകും എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. അതായത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഭൂമിശാസ്ത്രപരമായും അതുപോലെ തന്നെ മതപരിവർത്തനം മൂലം മതം മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മതത്തിൻ്റെ എണ്ണം ആ മതത്തിലുള്ള ജനസംഖ്യയുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അത് വലിയ അസന്തുലിതാവസ്ഥ രാജ്യത്തുണ്ടാക്കുമെന്ന് അദ്ദേഹം പറയുന്നു. രാജ്യത്തിൻ്റെ സ്വത്ത് രൂപം അതുമൂലം നഷ്ടപ്പെടുമെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ജനസംഖ്യയ്ക്ക് ഒരു ജനസംഖ്യ വർദ്ധിക്കുന്നതിന് വരുമാനം ആവശ്യമാണ്, വിഭവങ്ങൾ ആവശ്യമാണ്. വിഭവങ്ങൾ കെട്ടിപ്പടുക്കാതെ ജനസംഖ്യ വളർന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ബാധ്യതയായി മാറും. മറ്റു രാജ്യങ്ങൾ നമുക്ക് മുമ്പിൽ അത്തരത്തിൽ ഉദാഹരണങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. മതാടിസ്ഥാനത്തിലുള്ള ജനസംഖ്യ അസന്തുലിതാവസ്ഥയും ഭൂമിശാസ്ത്രമായ അതിനുള്ളിൽ മാറ്റം വരുത്തും ബലപ്രയോഗത്തിലൂടെയും ഒപ്പം തന്നെ നുഴഞ്ഞുകയറ്റവും വലിയ രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുകയും ദോഷം വരുത്തുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിർത്തി കടന്ന് നുഴഞ്ഞെത്തുന്ന റോഹിംഗ്യകൾ ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശികൾ ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായി തന്നെയുള്ളൊരു മറുപടിയാണ് ഈ വാക്കുകളിൽ നിന്ന് വരുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഹിന്ദു എന്ന വാക്കിനോടും ആശയത്തോടും പലരും യോജിക്കുന്നു, ലോകത്ത് അതിന് വലിയ അംഗീകാരം തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ ഹിന്ദു എന്ന വാക്കിനെ ചിലർ എതിർക്കുന്നു. അതിൽ ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങൾക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല. ഹിന്ദു എന്ന വാക്കിന് ഊന്നൽ നൽകിയാണ് ഇത്രയും കാലം പ്രവർത്തിച്ചത്. മുൻപോട്ട് പോകുന്നതും അത്തരം ആ ഒരു പ്രവൃത്തിയിൽ തന്നെ ആയിരിക്കും. ഒപ്പം തന്നെ ഹിന്ദുക്കൾ കാരണം ന്യൂനപക്ഷങ്ങൾ അപകടത്തിലാണ് എന്ന് ചിലർ ഭയപ്പെടുത്തുന്നുണ്ട് ന്യൂനപക്ഷങ്ങളെ. ഇത് ഞങ്ങളുടെ, അതായത് ഹിന്ദുക്കളുടെ ജോലിയല്ല ഭയപ്പെടുത്തൽ, മറ്റു ചിലരുടെ ആയിരിക്കും എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞു. അതായത് ഇതുവരെ സമകാലീയ സംഭവങ്ങളെല്ലാം കൂടെ കുറത്തിണക്കിക്കൊണ്ട് വർത്തമാനകാല ഇന്ത്യയുടെ യഥാർത്ഥ ചിത്രം, അല്ലെങ്കിൽ RSSന് എന്താണ് വർത്തമാനകാല ഇന്ത്യയിൽ പറയാനുള്ളതെന്ന് വ്യക്തമാക്കി തന്നെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഒന്ന് പ്രധാനപ്പെട്ട പോയിന്റ് ജനസംഖ്യാ നിയന്ത്രണം, ജനസംഖ്യാ വിസ്ഫോടനം, മതപരമായ രീതിയിലുള്ള ഒരു അന്തരീക്ഷത്തിൻ്റെ അസന്തുലിതാവസ്ഥ, മറ്റൊന്ന് ഹിന്ദു എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളെ നശിപ്പിക്കാനുള്ള ഒന്നാണെന്ന് ചിലർ ഭയപ്പെടുത്തുന്നുണ്ട്. അതിൽ കരുതിയിരിക്കുക, കാരണം അങ്ങനെ ഒരു സ്വഭാവം ഹിന്ദുവിനില്ല എന്ന് കൂടി പറയുമ്പോൾ എല്ലാം വളരെ ക്ലിയർ ആണ്. അതിൽ ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.